പറയുന്നത് ഇതാ ഇങ്ങനെയുള്ള മിഠായിയുടെ കവറുകൾ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ പൊതി അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റ് ഞാനൊന്ന് തിന്നോട്ടെ. ചോക്ലേറ്റ് നിങ്ങൾക്ക് വേണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കളേഴ്സിലുള്ള കവറുകളാണ് എൻ്റെ അടുത്തുള്ളത്, റെഡ് കളറും പിന്നെ വയലറ്റ് കളറും. അപ്പോൾ ആദ്യം നമുക്ക് ഈ കവറുകളെ തേപ്പ് പെട്ടി വെച്ച് നെയ്സായിട്ടൊന്ന് തേച്ചെടുക്കാം. അപ്പോൾ തേക്കുമ്പോൾ അയൺ ബോക്സ് നേരിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കരുത് കേട്ടോ, അത് ഉരുകിപ്പോവും. ഒരു തുണി അതിൻ്റെ മുകളിലിട്ടിട്ട് വേണം അയൺ ചെയ്യാനായിട്ട്. കണ്ട, ഒരു തേപ്പ് കിട്ടിയപ്പോൾ അതിൻ്റെ ചുളിവൊക്കെ നിവർന്ന് നല്ലൊരു സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ കവറുകളും ഇതേപോലെ അയൺ ചെയ്തെടുക്കാം. ഇനി ഈ കവറുകൾ എല്ലാത്തിൻ്റെ ഉള്ളിലായിട്ട് ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു റെഡ് കളറിലുള്ള ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് റെഡ് കവറിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാനായിട്ട് ഫെവിക്കോൾ എടുത്താൽ മതി. ഒട്ടിക്കുന്ന സമയത്ത് കവറിൽ ചുളുക്കൊന്നും വീഴാണ്ട് ശ്രദ്ധിക്കണം. അടുത്തത് വയലറ്റ് കളർ കവറിൻ്റെ ഉള്ളിൽ വയലറ്റ് കളർ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് കളറിലുള്ള കവറുകളേ ഉള്ളൂ, റെഡും വയലറ്റും. അപ്പോൾ നമുക്ക് സിൽവറിനെയും ഒരു കളറാക്കി എടുക്കാം. അപ്പോൾ വൈറ്റ് കളറിലെ ഒരു പേപ്പർ എടുത്തിട്ട് റെഡ് കളറിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സിൽവറും മെയിൻ കളറായിട്ട് ഉപയോഗിക്കാം. ഈ കവറുകൾ ഓരോന്നും എടുത്ത് കോണാകൃതിയിൽ മടക്കി കൊടുക്കാം. മടക്കി വെച്ച ഭാഗം ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. താഴെയുള്ള ഭാഗം വെട്ടി ലെവലാക്കി റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. എല്ലാ കവറുകളും ഇതേപോലെ തന്നെ കോണാകൃതിയിൽ ഒട്ടിച്ചെടുത്ത് വെട്ടി ലെവലാക്കി എടുക്കാം. ഇതാ എല്ലാം അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മത്താപ്പുവായിട്ടൊക്കെ തോന്നും, പക്ഷേ മത്താപ്പുവല്ല നമ്മൾ ഉണ്ടാക്കണത്. ഇനി കുറച്ചുകൂടി പണിയും കൂടി ചെയ്യാനുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് മൂന്ന് കളറിലുള്ള ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ വീതിയിലുള്ള 6 പീസുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ മുകളിലേക്ക് നമുക്ക് നല്ല മാച്ചായിട്ട് തോന്നുന്ന ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. സിൽവർ കളറിന് ഞാൻ ദേ ബ്ലൂ കളറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഈ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി വയലറ്റ് കളറിൻ്റെ മുകളിൽ ഇത് പിങ്ക് കളറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. റെഡ് കളറിൻ്റെ മുകളിൽ ഗോൾഡൻ ഷീറ്റ് കൂടി ഒട്ടിക്കാം. ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൂടി വന്നപ്പോൾ ഇപ്പോൾ ഇതിന് നല്ലൊരു ലുക്കായില്ലേ? ഇതിപ്പോൾ ഏകദേശം ക്യാപ്പിൻ്റെ ഒക്കെ ഒരു മോഡലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു പണി കൂടി ചെയ്ത് നമുക്കതിനെ ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഷീറ്റ് എടുക്കാം. അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ മാത്രം കീറിയെടുക്കാം. അതിങ്ങനെ നന്നായിട്ട് ചുരുട്ടിയെടുക്കാം. നന്നായിട്ട് ചുരുണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ന്യൂസ് പേപ്പർ നന്നായിട്ട് ചുരുട്ടിക്കഴിയുമ്പോൾ ഇതാ ഒരു അലുമിനിയം ഫോയിൽ ഷീറ്റ് എടുക്കാം. അത് ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നന്നായിട്ട് ചുരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ബോളിൻ്റെ ഒരു ഷേപ്പായിട്ടില്ലേ? ഇനി ഇത് ചുരുട്ടി കഴിയുമ്പോൾ എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
അങ്ങനെ ന്യൂസ് പേപ്പറും അലുമിനിയം ഫോയിലും വെച്ചിട്ട് നമ്മളത് 6 ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഗോൾഡൻ കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് 4 മടക്കി സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബോളറിനെടുത്തിട്ട് ഈ നൂലിൽ കോർത്തെടുക്കാം. ഗോൾഡൻ കളറിൻ്റെയും വൈറ്റ് കളറിൻ്റെയും ബീഡ്സ് കൂടി കോർത്തെടുക്കണ്ടേ. ഈ ത്രെഡിനെ ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടി കോർത്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം. എന്നിട്ട് ഈ ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ ഒരു ബീഡ്സ് കൂടിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് കെട്ടിട്ടിട്ട് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾ ഇന്ന് ഈ മിഠായി കടലാസുകൾ കൊണ്ട് ഉണ്ടാക്കിയത് നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഡെക്കറേറ്റീവ് ബെൽസ് ആണ്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ കവറുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് റീയൂസ് ഐഡിയ ആണിത്. ഇതുപോലെ ബാക്കി എല്ലാത്തിലും കൂടി ബോൾസും ബീഡ്സൊക്കെ കോർത്തെടുക്കാം. ഇത് ഒരു തുള്ളി പെയിൻറ് പോലും ഉപയോഗിക്കാതെ ചെയ്തിരിക്കുന്ന ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. പിന്നെ ഈ കവറുകൾ നല്ല ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായ 6 മിഠായി കടലാസുകൾ ഉപയോഗിച്ചത് 6 ഡെക്കറേറ്റീവ് ബെൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ വീട് അലങ്കരിക്കാൻ പറ്റിയ ബെസ്റ്റ് ഡെക്കറേഷൻ ഐഡിയ ആണ്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ അല്ല, എന്നാലും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ എല്ലാ കൊല്ലം ഉണ്ടല്ലോ. അതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസിലാണെങ്കിലും ഇതൊക്കെ ഹാങ് ചെയ്തിട്ട് വീട് അലങ്കരിക്കാം. ഇതിങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഹാങ് ചെയ്തിട്ടാലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you.